ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്രാണാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പൂരം തുടങ്ങിയിട്ട് ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് പൂരം നാളിൽ എടുത്ത വീഡിയോ ആണ്. അതായത് കാർത്തിക മുതൽ പൂരം വരെയുള്ള നാൾ വരെയാണ് നമ്മൾ പൂരത്തിന് പൂടുന്നത്, 9 ദിവസം. അപ്പോൾ ഇത് 9-ാമത്തെ ദിവസം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, കാമനെ എങ്ങനെയാണ് യാത്രയാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം പൂരം തുടങ്ങിയ 1-ാമത്തെ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് മിസ് ചെയ്യാതെ വീഡിയോ ഒക്കെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, പൂരം നാളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പൂടുന്നത് മുതൽ കാമന അയക്കുന്നത് വരെയുള്ള 1 ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാർത്തിക നാളും മുതൽ 3 ദിവസം നമ്മൾ കിണറിൻ്റെ കരയിലാണ് പൂടുന്നത്. അപ്പം 3-ാമത്തെ ദിവസം കിണറിൻ്റെ കരയിലും അകത്തുമായിട്ട് നമ്മൾ പൂടും. അപ്പം നമ്മൾ ഇതുപോലെ മണ്ണ് കൊണ്ട് കാമന ഉണ്ടാക്കും, ഒരു രൂപം ഉണ്ടാക്കും. അതിനിതുപോലെ നമ്മൾ പൂക്കൾ കൊണ്ട് കൊട കോർത്ത് കൊടുക്കും. അതാണ് നമ്മുടെ ഈ നാട്ടിലുള്ള രീതി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കാമന ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇതുപോലെയാണ് കാമന ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെ മണ്ണുകൊണ്ട് കാമന ഉണ്ടാക്കുക, കൊട കോർത്ത് കൊടുക്കുക, ഇതൊക്കെ നച്ചോട്ടാ ചെയ്യുന്നത്. കൊട കോർക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സഞ്ചേട്ടനും ചെയ്യാറുണ്ട്. അപ്പം ഇതാ ഇതുപോലെ കൊടയൊക്കെ കോർത്ത് ശേഷമാണ് നമ്മൾ പൂടുന്നത്. അപ്പം ഇത് 3-ാമത്തെ ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള കാമനും അതുപോലെ കൊടയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം പൂടുന്നത് ഇതാ കിണ്ടി, വിളക്ക്, നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തളികയിൽ അരി, പിന്നെ നമ്മൾ കനൽ, അടുപ്പുന്നെടുത്ത കനൽ, അതുപോലെ കാഞ്ഞിരത്തിൻ്റെ ഇലയിലാണ് നമ്മൾ കാമന് ഇരുത്തിയിട്ടുള്ളത്. അതുപോലെ 3 ഇല കാമൻ്റെ മുന്നിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലും നമ്മൾ കനൽ ഇട്ട് കൊടുക്കും. കനൽ ഇട്ട് കൊടുത്തതിന് ശേഷം 3 തവണ പൂവാരി കൊടുത്തിട്ട് വെള്ളം കയ്യിലാക്കി കൊടുത്ത് ഇടും. 3-ാമത്തെ തവണ ഒന്ന് ചുറ്റി കാമന് 3 തവണ വലം വെച്ചതിന് ശേഷമാണ് പൂടുന്നത്. പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ അന്ന് വൈകുന്നേരം ഇതുപോലെ കാമന് കിണ്ടിയിൽ നിന്ന് വെള്ളം കൊടുക്കുക, കൂക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് 9 ദിവസം നമ്മൾ പൂടുന്നത്. അപ്പോൾ 9-ാമത്തെ ദിവസം പൂടുന്നത് എന്ന് വെച്ചാൽ അന്നുള്ള മൊത്തം പൂ, അതുവരെ ഇട്ടിട്ടുള്ള മൊത്തം പൂ ഉപയോഗിച്ചിട്ട് നമ്മളൊരു വലിയ പൂക്കളിടും. അതിന് മുകളിൽ അന്നത്തെ പൂ, അന്ന് ഇടുന്ന പൂവും. അങ്ങനെ ആണ് 9-ാമത്തെ ദിവസം പൂടുന്നത്. അപ്പോൾ 9-ാമത്തെ ദിവസം പൂട്ടതിന് ശേഷം നമ്മൾ പൂരക്കടവത്താണ് പോവുക. പൂരക്കടവം എന്ന് പറഞ്ഞാൽ ഇവിടെ വടുകുന്ന അമ്പലത്തിൽ, അത് മാടായിയാണ്. മാടായി എന്ന് പറയുമ്പം മിക്കവർക്കും അറിയായിരിക്കും. അപ്പം മാടായി വടുകുന്ന ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ പൂരക്കഞ്ഞിയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ പൂരക്കഞ്ഞി എന്ന് പറഞ്ഞാൽ, പൂരക്കഞ്ഞി എന്ന് പറഞ്ഞിട്ട് കഞ്ഞി വെക്കലുണ്ട്. അപ്പോൾ പൂരത്തിന് കാമന് വേറെ തന്നെ ഉപ്പും മധുരം ഒന്നും ചേർക്കാണ്ട് എടുത്തു വെക്കും. ബാക്കിയുള്ളതിൽ നമ്മൾ ഒന്നിക്കലും മധുരം ചേർക്കും. അപ്പോൾ മധുരം ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ശർക്കരയാണ് ചേർക്കുന്നത്. താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അങ്ങനെ കഴിക്കും. അപ്പം ഇതിപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ 9-ാമത്തെ ദിവസം, അതായത് പൂരത്തിൻ്റെ അന്ന് ഇതെന്ന് വെച്ചു എല്ലാ പൂ, ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ പൂക്കളും എടുത്തിട്ട് ഇതുപോലെ ഒരു കിടക്ക പോലെ ആക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലാണ് നമ്മൾ കാമന വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിൽ അന്നത്തെ പൂടും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലധികവും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ജടയമ്പൂ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ പൂക്കളൊക്കെ കുറവാണ്, പക്ഷെ ജടയമ്പൂ നന്ന കുറേ ഒരുപാടുണ്ട്. ബാക്കി പൂവൊക്കെ ഉണങ്ങിപ്പോയി, അതുകൊണ്ടാണെന്നൊന്നും കാണുന്നില്ലാത്തത്. അപ്പം കാമൻ്റെ മുന്നിൽ ഇതുപോലെ 3 ഇല വെച്ച് കൊടുത്തതിന് ശേഷം പൂരക്കഞ്ഞ് വിളമ്പും. അപ്പോൾ കാമന ഉണ്ടാക്കുന്നതിൽ ഉപ്പ്, മധുരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കില്ല. അപ്പോൾ ഞാനിത് പൂരക്കഞ്ഞ് ഉണ്ടാക്കുന്ന സമയത്ത് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇതുപോലെ ആദ്യം തന്നെ അരി വെന്ത ഉടനെ ഇതുപോലെ കാമന് അതിൽ നിന്ന് കോരി വെക്കും. അതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഉപ്പോ അല്ലെങ്കിൽ ശർക്കരയോ എന്താണെന്ന് വെച്ചാൽ ചേർക്കുന്നത്. അപ്പോൾ ഇതായത് ഞാനും ഇലയിലേക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാമനും 3 ഇല വെച്ചിട്ട് നമുക്കതിലേക്ക് വിളമ്പി കൊടുക്കണം.
അപ്പോൾ പൂരക്കഞ്ഞി വിളമ്പതിന് ശേഷം നമ്മളിത് പൂടുന്നുണ്ട്. അപ്പോൾ പൂരത്തിൻ്റെ അന്നാണ് പൂരക്കഞ്ഞി ഉണ്ടാക്കുന്നത്. അതുപോലെ പൂരട, പൂരക്കഞ്ഞി, ഇതാണ് നമ്മുടെ ഇവിടെയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ പൂരത്തിൻ്റെ അന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ പൂടൽ കഴിഞ്ഞു. അപ്പം ഇത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ പൂരത്തിന് കാമന പൂക്കൾ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പൂ കൊണ്ട് ഉണ്ടാക്കിയ കാമൻ്റെ രൂപം. അതുപോലെ ചാണം കൊണ്ടുണ്ടാക്കിയ കാമനാണ് കേട്ടോ ഇത്. അത് ഓരോരാളത്ത് ഓരോ സങ്കല്പം. അപ്പോൾ ഇതാണ് വടുകുന്ന് ക്ഷേത്രം, ഇവിടെയാണ് പൂരംകുളി. അപ്പം ഇതാണ് പൂരംകുളി. അപ്പോൾ ഈ വർഷം നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല, ഈ വർഷം കഴിഞ്ഞ വർഷവും പറ്റില്ല, കോവിഡ് ആയതുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിട്ട. അപ്പോൾ ഇത് സനീഷേട്ടൻ്റെ ഫ്രണ്ട് പോയ സമയത്ത് അയച്ചതന്നെയാണ്. അപ്പം തിരക്കിനെ മോളെയും കൂട്ടി പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പോയില്ല, എല്ലാ വർഷവും കാണുന്നതാണ്. അപ്പം ഇതാണ് പൂരംകുളി. അതുപോലെ നമ്മുടെ കണ്ണങ്ങാട് പൂരക്കളി ഉണ്ട്. അപ്പോൾ ഇതാണ് പൂരക്കളി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ പിന്നെ വരുന്നത് ഉച്ചഭക്ഷണമാണ്. ഉച്ചഭക്ഷണത്തിന് ഇതായതുപോലെ എന്തെങ്കിലും നാല് കറി ഉണ്ടാവും, പിന്നെ മീനുണ്ടാക്കും വീട്ടിൽ എന്ന ദിവസം. പക്ഷേ പൂരക്കുഞ്ഞിന് കൊടുക്കൂല, കാമന അയച്ചതിന് ശേഷം രാത്രിയാണ് മീൻ കൂട്ടുക. അപ്പോൾ എന്തായാലും അന്നേ ദിവസം വീട്ടിൽ മീൻ വെക്കും. അപ്പോൾ ഒമ്പതാമത്തെ ദിവസം, ഒമ്പത് ദിവസം മീൻ കഴിക്കാണ്ട് ഒമ്പതാമത്തെ ദിവസം മീൻ വെക്കും. അപ്പം അച്ചു ചോറുണ്ണാൻ ഇരുന്നിട്ടുണ്ട്. അച്ചു ചോറുണ്ട്. അച്ചുവിനിപ്പം കുറേ ദിവസമായിട്ട് മീനില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമുണ്ട് അതിന് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് മുതൽ സമാധാനമായിട്ടുണ്ട്. അപ്പം അവൻ്റെ ചോറുണ്ണലെല്ലാം കഴിഞ്ഞു, അച്ചും ചോറുണ്ടു, ഞാനും ഇനി ചോറുണ്ടിട്ട് ഇനിയാണ് നമുക്ക് വൈകുന്നേരത്തേക്കുള്ള പൂരട ഉണ്ടാക്കേണ്ട പരിപാടി. അപ്പോൾ ഇനി പൂരട ഉണ്ടാക്കേണ്ട ഇല പറിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നേ തന്നെയാണ് പ്ലാവുള്ളത്. അപ്പോൾ ഇതിന് മിരട്ടാണ് നമ്മൾ ഇന്ന് കാമന അയക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പൂരടി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് കാമന് കൊടുക്കാനുള്ള അപ്പാണ്. അതാകുമ്പോൾ ഉപ്പ് ചേർക്കൂല, ഉപ്പൊന്നും ചേർക്കാണ്ടാണ് കാമന്. ഉപ്പും വെല്ലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് വെറും അരി ഇതുപോലെ കുഴച്ചിട്ട് അടച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാമന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആദ്യം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആറില എടുക്കാട്ടോ. അപ്പം മൂന്നില താഴെ വീട്ടിലേക്കാണ് അമ്മക്ക് അട അമ്മ പൂടുന്നുണ്ട്. അപ്പം കാമനയക്കുമ്പോൾ മൂന്ന് അപ്പം അമ്മക്കും ആണ്. അപ്പം മൂന്ന് അമ്മക്കും മൂന്ന് നമ്മക്കും അങ്ങനെ ആറെണ്ണം ഉണ്ടാക്കാൻ വെച്ചു. അപ്പം അതിന് ഇലയൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇത് ഇതിലേക്ക് വെച്ചിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ പൂരടക്ക് വേണ്ടിയിട്ടില്ല, മധുരൂട്ടിട്ടാക്കേണ്ട പൂരടക്ക് വേണ്ടിയിട്ടില്ല മാവൂടെ കുഴച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിനടുത്തൊക്കെ കൊടുക്കണം. അപ്പം അതിനുകൊണ്ട് കുറച്ചധികം എടുക്കുന്നുണ്ട്. അപ്പം ഇതിവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാമിന് കൊടുക്കാനുള്ള ഉപ്പൊന്നും ചേർക്കാത്ത അട ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഇവിടുന്ന് ആയി വരട്ടെ. ആ സമയത്ത് നമുക്ക് തേങ്ങ ചെറിയെടുക്കാം. അപ്പോൾ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങയും അതുപോലെ ഏലക്കായ പൊടിച്ചതും വെല്ലുമാണ് വേണ്ടത്, വെല്ലം ശർക്കര. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് ഒരു ഭാഗം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക, പെട്ടെന്നായി കിട്ടും, വല്ല പണിയൊന്നുമില്ല, വേഗമായി കിട്ടിക്കോളും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് കഷ്ണം തേങ്ങ, ഞാൻ തേങ്ങ ഒന്ന് പൂളി എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ മറന്നുപോയി, ഒന്ന് ചൂടായിക്കോട്ടെ വെച്ചിട്ട് വെച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരടയുടെ ബാക്കി കാര്യം നോക്കാം. അപ്പം ശർക്കര ഇതിലേക്ക് ഞാൻ ചീകിയിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും ശർക്കരയും ഏലക്കായും ഞാൻ മിക്സിയിലിട്ടിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.
അപ്പോൾ ഇനി ഇതാ പ്ലാവിലെ ഇതുപോലെ ഒന്ന് കോട്ടിയെടുക്കുന്നുണ്ട്. എന്നാൽ കുമ്പിള് കുത്തുക അങ്ങനെന്തോ എന്ന് പറയാം. അമ്മമ്മ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉറുമിയുണ്ട് കുമ്പിള് കുത്തുക പ്ലാവില. അപ്പോൾ ഇതുപോലെ കോട്ടിയെടുത്തിട്ട് ഇതിനകത്താണ് നമ്മൾ മാവ് നിറച്ചിട്ട് നമ്മുടെ പൂരട ഉണ്ടാക്കിയെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ പൂരട എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. നമുക്കവിടെ പൂരക്കഞ്ഞ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കണ്ണങ്ങാട് പോവും, പൂരക്കളി കാണും, പിന്നെ ആടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതുപോലെ പൂരട കാണാൻ വേണ്ടി തുടങ്ങിയത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നത് പിന്നെയാണ്. പൂരട അതുവരെ എനിക്ക് പൂരട സത്യം പറഞ്ഞാൽ നമ്മുടെ അങ്ങോട്ടൊന്നും പൂരട പറഞ്ഞ സംഭവമൊന്നുമില്ല. അപ്പം ഇത് മൊത്തം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഇതിനുള്ളിൽ നിറച്ചെടുക്കുന്നതെന്നുള്ളത് കൂടി കാണിച്ചു തരാം. അപ്പം ഇതുപോലെ എടുത്തിട്ട് ഇതാ ഇത്ര വേറെ ഉണ്ടയിലേക്ക് ആക്കാം. എൻ്റെ ഒരു വിരൽ ഉപയോഗിച്ച് നടുക്ക് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കറക്കി കറക്കി എടുക്കാം. നടുക്ക് നല്ലൊരു ഹോൾ ഉണ്ടാവണം. നമ്മുടെ ഈ ഇല പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അധികം തടിയൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു വിരൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അപ്പുറത്ത് സനിച്ചാരനും ആക്കാൻ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൻ്റെ വെള്ളം നമ്മൾ വെള്ളവും തേങ്ങയൊക്കെ ഇവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് നിറച്ചുകൊടുക്കുക. ഒരു പകുതിയോളം നിറച്ചുകൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി കൊടുക്കണം. അതേ മാവ് ആ സൈഡിലെ മാവ് വിരൽ വെച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഉണ്ടോ ഞാൻ കാണിച്ചു തരാം. ഇതോ ഇതുപോലെ ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുത്ത് അവിടെ അടഞ്ഞോളും. ഇതാണ് നമ്മുടെ പൂരട എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ആക്കി വെക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ ഒരു ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പം ആ സമയത്ത് കാമനെ അയക്കാനും പൂരടയാക്കാനും സത്യം പറഞ്ഞാൽ സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പം തായാലും നമ്മുടെ അമ്മയുടെ അടുക്കൽ നിൽക്കുന്ന സമയത്തെല്ലാം നമ്മൾ കാമനൊക്കെ അയച്ചതിന് ശേഷം രാത്രിയാണ് പൂരട ഉണ്ടാക്കുക. അത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചായക്ക് കടിയായിട്ട് കഴിക്കും. ആ സമയത്ത് നമ്മൾ എല്ലാവർക്കും കൊണ്ടു കൊടുക്കല്. അപ്പോൾ രാത്രിയാണ് ആ പണി ചെയ്യൽ. അപ്പം ഞാൻ ഇവിടെ വന്നത് പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ പൂരമാണ്. അപ്പം രണ്ട് പൂരത്തിനും ഞാൻ ഇങ്ങനെ തന്നെ ആക്കിയത്. വൈകുന്നേരം ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും. രാവിലെ പിന്നെ ഇത് ആരങ്ങനെ തിന്നൂല കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാം തന്നെ ഇതിൽ പിടിക്കുന്നു തോന്നുക. ആകെ 10-30 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ന് മീറ്റിങ്ങിന് വരുന്നവർക്കും കൊടുക്കാം, അതുപോലെ നമുക്കും കഴിക്കാം, പിന്നെ അടുത്ത് ഉള്ളവർക്കും കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും പൂരമുണ്ട്. എല്ലാവർക്കും പൂരടിയൊക്കെ ആക്കുന്നുണ്ട്. 2-3 വീട്ടിൽ മാത്രമേ പൂരം ആക്കാണ്ടിരുന്നിട്ടില്ല. അപ്പോൾ അവർക്ക് എന്തായാലും കൊടുക്കണം എന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ആക്കുന്നുണ്ടല്ലോ. അപ്പം പൂരത്തിന് ഇതുപോലെയൊക്കെ ആക്കിയാൽ കൊടുക്കാതിരുന്നാലും ഒരു മനസ്സിനൊരു വിഷമമാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ആവട്ടെ. അപ്പോൾ വൈകുന്നേരത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം 6:30 സമയത്താണ് നമ്മുടെ വിളക്ക് കത്തിക്കൽ. അപ്പോൾ സന്ധ്യക്ക് തന്നെ വേഗം കാമനെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിളക്ക് കത്തിച്ചു. ഇത് കാമന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതവർ കിഴിയിൽ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അരി ഇതുപോലെ കിഴി കിട്ടിയിട്ട് നമ്മളാ പൂവിൻ്റെ കൂടിയിടും. പിന്നെ ആക്കി വെച്ചിട്ടുള്ള അപ്പും പിന്നെ തേങ്ങാരെ പൂളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിപ്പോൾ അച്ചൂടെ അടുത്ത് തന്നെ ഉണ്ട്. അച്ചു പൂവൊക്കെ വാരി കൂട്ടയിൽ നിറച്ചിട്ടുണ്ട്. അപ്പം നിലവിളക്ക് കത്തിച്ചു. അമ്മ വന്നിട്ടുണ്ട്. അപ്പം അമ്മയാണ് തലയിൽ ഇതായതുപോലെ പൂക്കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്മ വിളക്കെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കിണ്ടിയെടുക്കാമെന്ന് വെച്ചു. അപ്പം മുറ്റത്തെ പ്ലാവ് മുറ്റത്തു തന്നെ ഉണ്ട് പ്ലാവ്. അപ്പം ആടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആടെ ഞാൻ നമ്മൾ കാമന യാത്രയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അച്ചൂട്ടൻ സഞ്ചേട്ടനെ കൈമേലുണ്ട്. സഞ്ചേട്ടനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം കാമന കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് കൂക്കും. പിന്നെ ഒരു ചൊല്ലും പറയും, കാമ നേരത്തെ കാലത്തെ വരണേ കാമ, കുഞ്ഞാങ്കിലെ താറാട്ടിനി പോലെ കാമ. ഇങ്ങനെ രണ്ട് വരിയപ്പം പറയുന്ന കേൾക്കാം. അതെന്താണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ ആയിട്ട് അറിയില്ല. എന്തുകൊണ്ടായിരിക്കും കുഞ്ഞാങ്കിലെ താറാട്ടിനി പോയിക്കൂടാന്ന് പറയുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതുവരെ ആയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്ലാവിൻ്റെ മെരട്ട് ഞാൻ നേരത്തെ തന്നെ ഓല കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. തെങ്ങിൻ്റെ ഓല, ഉണങ്ങി ഓല, അതിൻ്റെ അറ്റം ഇതുപോലെ കൊത്തിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അണക്ക് കുടഞ്ഞ് റെഡിയാക്കി വെച്ച സ്ഥലത്താണ് നമുക്ക് ആമനെ അയക്കുന്നത്. അപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് വിളക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് തന്നെ കിണ്ടിയും വെക്കും. അതിനുശേഷം നമ്മൾ പൂ അവിടെ വാരിയിട്ട് മോളിടും. പിന്നെന്താ,
പിന്നെ നമ്മളെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായല്ലോ ഉപ്പിടാത്ത അപ്പം, അത് അമ്മ അതാ ആ പൂവിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ചിലവർ അത് പൊട്ടിച്ചിട്ട് വെക്കൂട്ട, നമ്മളെ കാണാണ്ട് അതിനുള്ളിൽ പൊട്ടിച്ച് വെക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ആണുങ്ങളാണത് എടുക്കാൻ വേണ്ടി പോകേണ്ടത്. അപ്പോൾ ആണുങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ പൊട്ടിച്ചത് കണ്ടാൽ അമ്മ വിചാരിക്കും ഇത് കാമൻ കഴിച്ചതാണ്. അപ്പം അമ്മമ്മ പണ്ട് നമ്മളിത് പറഞ്ഞ് പറ്റിക്കലുണ്ട്. അപ്പം കാമൻ്റെ അപ്പം എടുക്കുന്നത് ആൺകുട്ടികളാണ്, പെൺകുട്ടികൾ എടുക്കൂല, അവർ കഴിക്കൂല, ആൺകുട്ടികൾ മാത്രമേ കഴിക്കൂ. അപ്പോൾ എനിക്ക് ആമന് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ആണുങ്ങൾ അതിനുള്ളൊന്ന് ആൺമക്കളുണ്ടെങ്കിൽ അവർ, കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് ആ അപ്പെടുത്ത് കഴിക്കും. അപ്പം ഇതാണ് നമ്മുടെ പൂരെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ, അതുപോലെ നമ്മുടെ പൂര എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.